സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വനവൽക്കരണത്തിൻ്റെയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും ഭാഗമായി പുതിയൊരു അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് വനംവകുപ്പ് ശലഭോദ്യാനം, വിദ്യാവനം, നക്ഷത്രവനം തുടങ്ങിയ പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പരിപാടിയിൽ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ രണ്ട് കോളേജുകളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതൊന്ന് സ്വകാര്യ മേഖലയിലും ഒന്ന് സർക്കാർ മേഖലയിലും. സർക്കാർ മേഖലയിലുള്ള കോളേജാണ് ഈ കോളേജ്. സ്വകാര്യ മേഖലയിൽ ശ്രീ ഗുരുവായൂരപ്പൻ കോളേജാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്ത സാമ്പത്തിക വർഷം ഇതുപോലെ വിവിധ കോളേജുകളിൽ വ്യാപിപ്പിക്കാനും അവിടെ ഫോറസ്ട്രി ക്ലബും NSS യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. മാധ്യമങ്ങളുടെ ഒരു പ്രത്യേക പരിഗണനയും പ്രോത്സാഹനവും ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മതി, അറിയില്ല, നിങ്ങളിങ്ങനെ വാർത്ത കൊടുത്തിട്ടൊക്കെ അറിയാം. തോമസ് കെ തോമസ് ഒന്നും പറഞ്ഞില്ല, ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. അങ്ങ് നേരത്തെ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. എന്തായിട്ട് അങ്ങനെ ഒരു ചർച്ചയില്ല? അതല്ല, ഈ MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചുകൊണ്ട് പാർട്ടി ഞാൻ സജീവമാണ്. അല്ല, അത് വേറൊരു കോൺടെസ്റ്റ് പറഞ്ഞതാണ്. കാരണം എനിക്ക് ഇനി കൂടുതൽ പാർട്ടി പ്രവർത്തനത്തിലാണ് താല്പര്യമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യമാണ്. പക്ഷേ ഇത് നിങ്ങൾ ഉണ്ടാക്കിയ വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രചരണങ്ങളാണ്. ഇനിയെങ്കിലും ഏതായാലും ഇത്ര ദിവസം നിങ്ങൾ ഒരു മാസമായില്ലേ നിങ്ങളിങ്ങനെ പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഞാനിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രചരണം കൊടുത്തുകൊണ്ടേയിരിക്കും, ഞാനിങ്ങനെ നിൽക്കുകയും ചെയ്യും. മിനിസ്റ്റർ, വേറെ മാറ്റത്തിന് ആവശ്യമില്ല. BJP അതുപോലെ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പ്രത്യേകിച്ച് NCP ഒക്കെ ഒരു നിലപാടുള്ളൊരു RSS വിരുദ്ധ നിലപാടുള്ള. അല്ല, അത് LDF ചർച്ച ചെയ്യേണ്ടതാണ്. LDF മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളുമായല്ല പങ്കുവെക്കേണ്ടത്, ഇത്തരം സംഘടനാ സംവിധാനത്തിലൂടെയാണ് പങ്കുവെക്കേണ്ടത്. അത് ഞങ്ങളെ അഭിപ്രായം കൃത്യമായിട്ട് പറയേണ്ട സ്ഥലത്ത് പറയുന്നതാണ്. അത് മാധ്യമങ്ങളെ അറിയിച്ച് പബ്ലിസിറ്റി നേടി കയ്യടി നേടി പറയേണ്ട ഒരു കാര്യമല്ല. ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ മുന്നണി സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഞങ്ങൾ. അവിടെ വരുന്ന അജണ്ടക്കനുസരിച്ച് ഞങ്ങളുടെ അഭിപ്രായം കൃത്യമായ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. ഇതും ചർച്ചാ വിഷയമാകുമ്പോൾ ഞങ്ങളുടെ നിലപാട് അവിടെ വ്യക്തമാക്കും. അല്ല, അത് ചിലരങ്ങനെ ചെയ്യാറുണ്ട്, ഞങ്ങളേതായാലും അങ്ങനെ ചെയ്യുന്നില്ല. അല്ല, മറ്റൊന്ന്, ഇതിന്റെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു ഉദ്യോഗസ്ഥൻ രഹസ്യമായി ഇങ്ങനെ ഒരു RSS നേതാവിനെ കാണുക എന്ന് പറയുന്ന ഒരു അയുക്തി ഇല്ലേ? അല്ല, അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം അപ്രസക്തമാവും. ഇതിനെ ഉത്തരം പറഞ്ഞത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. അല്ല, അതെല്ലാം നിങ്ങൾ ആദ്യത്തെ ചോദ്യത്തിന്റെ എന്റെ ഉത്തരം അപ്രസക്തമാക്കുന്ന ചോദ്യങ്ങളാണ്. രണ്ടാമതും മൂന്നാമതും ചോദിച്ചോണ്ട്. മന്ത്രി സ്പീക്കറിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? മന്ത്രി അല്ല, അതൊക്കെ അവർ തള്ളുകയോ സ്വീകരിക്കുകയോ, ഞങ്ങളുടെ നിലപാട് പറയേണ്ടടുത്തേ പറയുള്ളൂ. ശരി.